മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി യുവതിയിൽ നിന്നും 75 ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ പ്രാദേശിക DYFI നേതാവ് ഉൾപ്പെടെ 7 പേർ അറസ്റ്റ്. ബിസിനസ്സുകാരിയായ സാന്ദ്ര തോമസിന്റെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. എറണാകുളം കറുകപ്പള്ളിയിലെ DYFI മസ്ജിദ് യൂണിറ്റ് സെക്രട്ടറി സിദ്ദിഖ്, ഫൈസൽ, നിയാസ്, കമാലുദ്ദീൻ, ജോഷി, വിൻസെന്റ്, അജിയൻ എന്നിവരെയാണ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കമാലുദ്ദീൻ ഇടനിലക്കാരനായി സാന്ദ്ര തോമസിന് നേരത്തെ വീടും സ്ഥലവും വിറ്റിരുന്നു. എന്നാൽ എല്ലാ പണമിടപാടും അവസാനിപ്പിച്ചിട്ടും വീണ്ടും 75 ലക്ഷം രൂപ പ്രതികൾ ആവശ്യപ്പെട്ടെന്നും ഇതിനായി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പരാതി. മുഖ്യമന്ത്രിയുടെ സ്വന്തം ആളുകളാണെന്ന് ആവർത്തിച്ചു പറഞ്ഞായിരുന്നു ഭീഷണിയെന്നും സാന്ദ്രയുടെ പരാതിയിൽ പറയുന്നു. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് ശരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സ്ത്രീയെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പണം കൂടുതലായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആ കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അതിന് നിയമപരമായ തുടർ നടപടി സ്വീകരിക്കും. എന്നാൽ മുഖ്യമന്ത്രിയുടെ പേര് ഉപയോഗിച്ചിട്ടില്ലെന്നാണ് പ്രതികളുടെ വിശദീകരണം. വസ്തുയിടപാടിൽ ബാക്കി തരാനുള്ള പണം ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇവർ പറയുന്നു. കല്ലൂർ സ്വദേശിയായ സിദ്ദിഖ് അടിപിടിക്കേസിൽ നേരത്തെ പ്രതിയാണ്. തൃശൂർകാരനായ ജോഷി മുമ്പ് സാമ്പത്തിക ക്രമക്കേട് കേസിലും ഉൾപ്പെട്ടിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.